നീ എത്ര എന്റെ അമ്മാവ ഞാനത് പറയട്ടെ തോയി മറുപടി പറയട്ടെ ഞാൻ പറയട്ടെ ഇത് ആൾക്കാർ കേൾക്കില്ലേ നമ്മളൊരു ആഗറായിട്ട് പ്രോഗ്രാം ചെയ്യല്ലേ നമ്മളെ പ്രൊഡ്യൂസർ കേൾക്കില്ലേ സാറൊക്കെ ഇവിടെ കേട്ടിട്ടിരിക്കാണ് കൺസൂറിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞ ആൾക്കാരെന്ത് വിചാരിക്കും ആരും അമ്മാവൻ്റെ ഒരു പ്രത്യേക സ്വഭാവ പ്രകൃതി കൊണ്ടാണ് ആരും അതിലൊരു വിഷമം വിചാരിക്കുന്നത് ഞാൻ വളരെ അറിയാമല്ലോ അത്രയും സുന്ദരനും സുമുഖനുമായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് ഒരു ഇത് തന്നെയാണ് എന്റെ സുന്ദര സുഖമാണ് ഇവസായി വീട്ടിൽ നിന്ന് ഇറങ്ങി പേടിച്ചു അല്ല ഇവനെക്കുറിച്ച് ഒരാതില്ലേ എനിക്കില്ലേ അല്ല ഇത് അമ്മാവ ഒരു നമസ്കാരം പറഞ്ഞിട്ടൊക്കെ തുടങ്ങും ഒരു മാന്യമായിട്ട് സംസാരിക്കും പണി പണിക്കളയല്ലേ എൻ്റെ ജോലി കളയല്ലേ അമ്മാവനാണെന്ന് പറഞ്ഞു ഈ പറഞ്ഞ കടവർക്ക് ഇരിവിടെ ജോലി ചെയ്ത് കാശ് കൊണ്ടുപോകുന്നില്ല ഞങ്ങളെല്ലാം കൈ വെച്ച് കുടിക്കണം അതെന്താ അമ്മാവൻ എന്താ അങ്ങനെ പറഞ്ഞ ഇവിടുന്ന് തന്നെ പൈസ കൊണ്ടിട്ട് ഒരുപാട് കാശ് ഞാൻ വീട്ടിൽ കൊണ്ടുവരുന്നില്ലേ ഷൂട്ട് കഴിഞ്ഞിട്ട് വരുമ്പോന്ന വീട്ടിൽ കൊണ്ടുവരുന്നുണ്ട് ഞാനെന്തെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യണം ശരിയാ അവിടെ അടുപ്പി പൂച്ച പറ്റി കിടക്ക ഇന്ന് ഇവിടെ ഇനി ഞാൻ മറ്റേ ഉഷാ റെഡ്ഡിയാണ് അതേ ഷെഡ് അത് പിഷാരടിയുടെ ഷോ ഇപ്പൊ ചെയ്യണ്ട അമ്മാവ ഞാനിപ്പൊ ഇത്രയും പരിപാടിയൊക്കെ ചെയ്തിട്ട് ഇത്രയും പൈസ ഒക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നണ്ടല്ലോ വലിയ പരിപാടികൾ അമ്മാവ ഇത് കലാരംഗോ അല്ല അപ്പൊ നമ്മളൊന്നും പച്ചപിടിച്ച് വരാണ്ട് സമയം എടുക്കുവല്ലോ അപ്പൊ അതാണ് എന്റെ ചെവിയിൽ ശേഷം ഉണ്ട് സാറേ സാറേ കൊഴപ്പില്ല അമ്മാവനാണ് അത് നിന്നോട്ടേ ഒരു ശവാന്തി സമാനം എന്ത് ചെയ്യണം സാറേ ഇപ്പൊ ആറ് കട്ടിയണോ നീ കട്ടിയണം ഞാൻ പറയാം സാർ ഇത് പ്രൊഡ്യൂസർ ചെവിപ്പാൽ ഞാൻ പറയാം ഷഡിയല്ലെന്ന് പ്രൊഡ്യൂസർ ചെവിപ്പറണതാണ് എന്നാ അത് പറയാം നീ കാര്യം പറയാം ഞാൻ വന്നിരിക്കണേ നിന്നെ കൊണ്ടുപോവാതിരിക്കണേ വിടുവായില്ലേ പുള്ളി കടക്ക് പറ വിടുവാില്ലേന്ന് നിങ്ങൾക്കാണ് വിടുവാ പുള്ളിയല്ലേ വിടുവാന്ന് എന്റെ കൂടെ നിന്നെ വീട്ടിലേക്ക് വിടുവാ ചോദിക്കാൻ പറഞ്ഞത് നിന്റെ വാ പറം കേൾക്കിത് ഇത് അങ്ങനെ പറയലെ അപ്പൊ നമുക്ക് എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് പ്രേക്ഷകരിപ്പൊ വിചാരിക്കുമ്പോൾ ഒരുപക്ഷെ എന്താണ് ഇങ്ങനത്തെ ഒരു ഇത്രയും നല്ലൊരു സുന്ദരനായ ഒരു അവതാരകന് എന്താണ് ഇങ്ങനത്തെ ഒരു ഒരു മാമനെന്ന് ചിന്തിക്കും ഒരുമാനം കോർപ്പറേഷൻ്റെ വണ്ടി ഒരു വളർത്തരം പോകുമായിട്ട് ഞാൻ ഞാൻ ഇപ്പം ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല ആരാ മരിച്ചത് അവനെ ചിന്നപ്പൻ ചേട്ട മരിച്ചിട്ടൊന്നും ഇല്ല ആര് ചിന്നപ്പൻ ചേട്ടൻ മരിച്ചിട്ടില്ല ഞാൻ ഷൂട്ടിങ്ങിന് വേണ്ടി പോരുമ്പോഴത്തേക്കും ഞാൻ അവിടെ കാര്യം അറിയട്ടെ ഞാൻ അവിടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ പോകുന്നില്ല ഷൂട്ടിന് വേണ്ടി ഞാൻ പോന്നിട്ട് ഞാൻ വണ്ടിക്കാശില്ലാണ്ട് ഞാൻ മറ്റേ ലോറിക്ക് കയറി കൈ കാണിച്ച് വണ്ടിക്കാശിനായിട്ടല്ല പ്രഷറേ അത് ലോക്ക് ലോറി കയറി യാത്ര ചെയ്യണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് ഞാൻ ലോറി കയറി വന്നപ്പോ ബസ്സിൽ കയറി വന്നപ്പോ ചിന്നപ്പൻ ചെന്നെ ഞാൻ അവിടെ കണ്ടതാണ് മരിച്ച ഞാൻ പറഞ്ഞത് അവരിന്താ ഇന്നലെ പിള്ള വീട്ടിൽ പോയി അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി

ഈ പേന കത്തി എടുത്ത് പേനക്കത്തി എടുത്ത് രണ്ടു കാലം ഞരമ്പങ്ങാട്ട് കണ്ടിച്ച് ഇത് എന്താണ് ഈ പറയുന്നത് മൂർഖം കൊത്താൻ നിൽക്കുമ്പോ രണ്ടുകാലും ഞരമ്പ എടാ പൊട്ട യാളാണ് മനസ്സിലാക്കേണ്ടത് ഈ മൂർഖം കൊത്തി കഴിഞ്ഞാൽ വിഷമായിട്ട് കയറാരുതല്ലേ അതിന് അടിസ്ഥായിട്ട് ആള് കാഞ്ഞു പോയി ആള് കാഞ്ഞുപോയി അവിടെ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടിരിക്കുന്ന പാട്ടിലാണ് നിന്റെ തള്ള പറഞ്ഞത് നിങ്ങൾ അവനെ ചെന്ന് വിളിച്ചേ തള്ളേന്നൊന്നും പറയല്ലേ അമ്മേന്നാണ് അമ്മേന്നല്ലേ ഞാൻ വീട്ടിൽ വിളിക്കാറുള്ളത് അമ്മേന്നല്ലേ ഞാൻ വിളിക്കാറുള്ളത് തള്ളേന്ന് ഞാൻ ആ ഇല്ല വിളിക്കാറുള്ള എന്ത് കൂടി ഞാൻ എന്താ വിളിക്കണം ചിലത് കേട്ട് കഴിക്കുന്ന നമ്മൾ തന്നെ ഇറങ്ങി ഓടാൻ തോന്നും ഏഹ് അമ്മേടെ അമ്മേനെ വിളിക്കണ കേട്ട് കഴിക്കുന്ന അല്ല അത് അത്ര കാര്യങ്ങൾ പറയണല്ലോ നമ്മളൊരു പ്രോഗ്രാം അല്ലേ അമ്മാൻ വന്ന സ്ഥിതി ഞാനിപ്പോ അമ്മാവൻ എനിക്ക് എപ്പിസോഡ് തീരാണ്ട് വരാൻ പറ്റില്ല പിന്നെ അമ്മാവനോട് വന്ന സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യണം എന്തെങ്കിലും ഒരു കഴിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ പ്രകടിപ്പിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കഴിവ് കെട്ടവനാണെന്ന് എനിക്കറിയാം അതല്ല ഞാൻ ചോദിച്ചത് എന്തെങ്കിലും ഒരു കഴിവോ കാര്യങ്ങളോ കലാപരമായിട്ട് അമ്മാൻ ഒരു കഥാപ്രസംഗം ഒക്കെ പണ്ട് പറയുമായിരുന്നില്ല അല്ല ഒരു രണ്ടുപേരെയൊന്നും കഥാപ്രസംഗം ഒന്ന് പറഞ്ഞിട്ട് അമ്മാവൻ ഒന്ന് അത് ഒന്ന് ക്ലിയർ ചെയ്ത് ഒരു കഥാപ്രസംഗം അവതരിപ്പിക്കുക ഒരു പഴയ കഥ ഓർത്തു പറ ഒരു ഓർത്തുപറ പ്രഭാതം പൊട്ടിവിടുന്നു അതൊക്കെ പറഞ്ഞു പറഞ്ഞാ ഇല്ല ഒന്നും ചെയ്യില്ലഅ്മാവൻ പ്രിയമുള്ള പ്രേക്ഷകരെ നമ്മുടെ എന്റെ പ്രിയപ്പെട്ട അമ്മാവൻ പിന്നെ അമ്മാവൻ ഇവിടെ കരി പറ്റിയിരിക്കണം എന്താ ഞാൻ പറഞ്ഞില്ലേ ഇവന് വണ്ടേ ഓളാന സ്വഭാവമുണ്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇവൻ അച്ഛന്റെ ഫോട്ടോ എടുത്ത് വെച്ച് ഓളർന്നായി ഒരാൾ അതാ ജാതി അല്ലേ പറയണ്ട ആളെ എന്റെ മീ ക മനസ്സിലായി ഇത് മീശ ആണ് പിന്നെ ഇതിൽ കൊങ്കൺ റെയിൽവേയിൽ മറ്റേ ഇവിടെ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മാവനായതുകൊണ്ട് ഞാൻ പറയണതല്ല ഒരു കാര്യത്തിൽ അമ്മാവൻ സത്യം പറയാലോ ഒരു കാര്യത്തിൽ ഇതുപോലത്തെ അമ്മാവനെ കിട്ടിയത് ഞങ്ങളുടെ ഒരു കുടുംബത്തിന്റെ ഒരു ഭാഗ്യം പിന്നെ ഒരു കാര്യത്തിൽ അമ്മാവനെ കിട്ടിയത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗ്യമാണ് അതായത് കുടുംബത്തെ എന്ത് നല്ല കാര്യം നടന്നു കഴിഞ്ഞാലും അവിടെ ഇങ്ങേരി വന്ന് ദ്രോഹത്തരം പറഞ്ഞ അത് മുടക്കും എൻ്റെ പെങ്ങളുടെ കല്യാണം ഇങ്ങേരി മുടക്കി എൻ്റെ പെങ്ങളുടെ കല്യാണം മുടക്കിയില്ലേ

നമ്മൾ പെണ്ണിനെ കൊടുത്തത് എന്റെ ജീവിതം കലക്കിട്ട് പിന്നെ പിടിച്ച് ശ്രദ്ധ ഇല്ല പിന്നെ ഈ പറഞ്ഞ ഇത് എന്താണ് ഇവിടെ അത് പിന്നെ നോക്കാം അമ്മ പറട്ടെ അപ്പൊ പ്രഷകരെ നമ്മളുടെ പ്രോഗ്രാമിലേക്ക് താരത്തിൽ നിന്ന് അമ്മാവൻ എത്തിയിട്ടുണ്ട് അപ്പൊ അമ്മാവൻ എന്തെങ്കിലും ഒരു കഴിവ് ഇവിടെ പ്രകടിപ്പിച്ചാൽ അമ്മാവന് ഒരു കുറച്ചുകൂടെ ആൾക്കാരെ അറിയും ഇവിടെ വന്നാൽ ആരെങ്കിലും പ്രോഗ്രാം ചെയ്യണം അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ജോലികളായി എന്തെങ്കിലും ഒരു കഥാപ്രസംഗം എന്തെങ്കിലും പറ ആ ജോലി മോട്ടേതിൻ്റെ ആ അങ്ങനെ വീട്ടിൽ വരിക വീട്ടുകാരെ പറ്റി അശേഷ സ്നേഹവും വ്യഹബാരവും ഉഥിരവാദവും ഇല്ലാത്ത സ്വഭാവമാണ് അല്ലെന്ന് ആര് പറഞ്ഞു എൻ്റെ അമ്മയച്ചൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ് ആ ഓടാപ്പവിടെ ഈ ആർത്താരം പറഞ്ഞു എന്താ നമ്മൾ പിന്നെ നാരണ പശു കൊണ്ടാവും ബാലന്തരം നാരങ്ങ പോകണം അല്ല എന്റെ ഓഷാകുണ് സിഗ്നൽ സിഗ്നലാണ് ഇതാ ആ ഒരു നാരങ്ങ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇങ്ങനെ ക്ലാസ് വെച്ച് പിഴിയല്ല ഞാൻ കാര്യം പറയുമ്പോൾ പോയി കാര്യത്തിലോട്ട് ഓടാ ആ അച്ഛനെ സ്നേഹിക്കുന്ന ഇവര് രണ്ടുപേരും കൂടെ ഇരുന്നാണ് ഭയങ്കര രാവിലെ പോലെ വൈകുന്നേരം വരെ വൈകുന്നേരം പോയി എല്ലായിടത്തും പോയി കള്ളല്ലാം കുടിച്ചെക്കും ഞാൻ കണ്ടിട്ടിരിക്കേടി അമ്മ കണ്ടിട്ടിരിക്കാസ് വേണമെന്ന് ഏഹ് ചോദിക്കലാ അതാ ജാതി അച്ഛന്മാരോട് കഴിച്ചും വൈകുന്നേരം വന്ന് ഇവൻ അച്ഛനുമായിട്ട് ഒന്നും ഒന്നും തള്ളും വെക്കും വെക്കും അങ്ങനെ ഒന്നും തള്ളുണ്ടാക്കി

എത്ര ആൾക്കാർ കാണുന്ന പരിപാടി ഞാൻ വീട്ടിലേക്ക് ഒന്നും എനിക്ക് എപ്പിസോഡും കൂടെ ഇപ്പൊ ഞാൻ നാളെ ഒരു നടനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നടനമാണ് നടനമല്ല നടനായിട്ട് ഞാൻ അഭിനയിച്ചു വന്നു കഴിഞ്ഞഅമ്മാവന് ഓക്കെ അല്ലേ അമ്മാവന് പറയാ വിനീത് പോണത് വിനീത് പോണു സിനിമ പോണുതേ സിനിമ പോണു സിനിമാറിന്റെ വീട്ടിലെ കക്കൂസ് സിനിമാറിന്റെ വീട്ടിലെ വണ്ടി സിനിമയുടെ വീട്ടിലെ അമ്മാവൻ സിനിമാന്റെ വീട്ടില് സിനിമാന്റെ വീട്ടിലമ്മാവൻ പറയാൻ പറ്റി മോന്തല്ല ഒരു എന്റെ പൊന്ന ഇത് എന്താ മുടി പഴനിക്ക് കൂട്ടി എല്ലാ പാണ്ടിക്കാരെ വണ്ടി വന്ന വന്നമാരെ അവിടെ ഇവിടെ ആ അമ്മാവന് കലാപരമായിട്ട് വല്ല കഴിവുണ്ടെങ്കി ഇവിടെ കാണിക്കല്ലെന്നുണ്ടെങ്കിൽ ഈ പരിപാടി നിർത്തി നമ്മള് ടൈം ആയി അതുകൊണ്ടാണ് അമ്മാവന് ഒരു കഥാപ്രസംഗം പറ അമ്മാവൻ പണ്ട് കഥാപ്രസംഗം പറയണതൊക്കെ ഓർമ്മയുണ്ട് പഴയ ഒരു കഥ പറ എടാ കാല കഴിഞ്ഞു അല്ല വാറനാടമ്പലത്തിന് അമ്മാൻ ഒരു കഥാപ്രസംഗം നടത്തിയിട്ട് എന്തോ ആൾക്കാര് പൂ അമ്മാവനെ മൂടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതൊന്നു പറഞ്ഞേ പൂവുണ്ടായിരുന്നു പൂവിനടക്ക് കല്ല് വെച്ചാണ് പൂവിനടക്ക് കല്ലുണ്ടായിരുന്നു ഒന്നര ഇഞ്ച് മെറ്റിൽ വെച്ചാണ് അവര് പ്രയോഗം നടത്തിയത് ആണല്ലേ അതോടെ കഥാപ്രസംഗം എന്ന് പറഞ്ഞിട്ട് ആണല്ലേ നമുക്ക് കഥാപ്രസംഗത്തെ കുറിച്ചൊരു സംശയം ചോദിക്കട്ടെ ഈ പക്കവാദ്യം എന്ന് പറഞ്ഞ സംഭവം എന്താ അത് ഈ പക്ക അവിടെ ഇല്ലേ അതിന്റെ ഒരു വേറെ ടൈപ്പാണ് ഈ എന്ന് പറയണത് മതിലുള്ള ധാരാ ഇത് ആണല്ലേ ഇപ്പൊ അമ്മാവൻ എത്ര സ്ഥലത്ത് കഥാപ്രസംഗം നടത്തിയിട്ടുണ്ട് ഏകദേശം എത്ര സ്റ്റേജ് കളിച്ചിട്ടുണ്ട് അമ്മാവൻ ഒരു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അന്ന് ആൾഡിറ്റോറിയാ ആൾഡിറ്റോറിയോ ആൾഡിറ്റോറിയോ അല്ല ഓഡിറ്റോറിയം ആ അതിനകത്താ അതിന്റെ പ്രത്യേകത പുറത്തിറക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ഇതൊക്കെ പൂട്ടി നല്ല ആ ഇതായിട്ടല്ലാദ്യം പൂട്ടു പരിപാടി ആ അപ്പൊ കഥാപ്രസംഗം നടത്തിയിട്ട് നല്ല അനുഭവങ്ങളെ കൊല്ലം ഉണ്ടായാ പിന്നെ രണ്ടു പാട്ട് കഴിയപ്പെട്ടിടും ആണല്ലേ ഞാനൊരു കാര്യം ഞാൻ ഇപ്പൊ ഓർക്കുന്നുണ്ട് കാരണം അമ്മാവന്റെ ആ പഴയ ഒരു ഒരു കാലഘട്ടത്തിൽ ഒരു പഴയ ഒരു ഗംഭീര കഥ ഞാൻ ഒന്ന് പറയട്ടെ ഞാൻ അന്ന് കൊച്ചാണ് അത് ഞാൻ വള്ളിനി നടക്കുന്ന കാലത്ത് ഞാൻ ഹനുമാന്റെ ലങ്കാതകനോന്നും പറഞ്ഞ് ഏഹ് മ്മാവന്റെ ബാല കാണാൻ വേണ്ടി എന്റെ ഒരു ഒരു ഓർമ്മ ഞാൻ നിങ്ങളിലേക്ക് പറയുന്നു ഈ അമ്മാവന്റെ ബാല കാണാൻ വേണ്ടി ഞാൻ വൈക്കത്തമ്പളത്ത് ഞാൻ ചെന്നേ ഹനുമാന്റെ ലങ്കാതകനും അമ്മാവന്റെ ബാലയുടെ പേര് ഞാൻ കൊച്ചല്ലേ ഞാൻ ചെന്നപ്പോ അമ്മാവും കഥ പറയാൻ നല്ല പളവള മിന്നണ ചുവട്ടിട്ട് വന്ന് പക്കമേളക്കാര് അവര് ഹനുമാന്റെ ലങ്കാതകരം തുടങ്ങി ലങ്കാതകനം തുടങ്ങി രണ്ടു മണിക്കൂർ കഥ ഒന്നേ മുക്കാ മണിക്കൂർ ഒന്നേക്കാ മണിക്കൂറായപ്പോ കറക്റ്റ് ക്ലൈമാക്സുമായി ലങ്കാധകരും നടന്ന് സ്റ്റേജും കത്തിച്ച് അമ്മാവനെ താടിയും കത്തിച്ച് ബാക്കി വണ്ടാൻ മടിക്കൽ കോളേജിൽ നിന്ന് ബാക്കി കിട്ടിയതാണ് ഇതൊക്കെ കത്തിപ്പോയിട്ട് ഇതൊക്കെ പ്ലാസ്റ്റിക് വെച്ച് അത് അതെ മേളക്കാരൻ്റെ കാര്യം പറയാനായിരിക്കും നല്ലത് ആ ചെണ്ടയായിട്ടൊരു മേളക്കാരൻ വായിക്കുന്ന മുമ്പിൽ കൂടെ ഓടായിരുന്നു ഓടി ചെണ്ടേടാ മറ്റേ തോൽ പൊട്ടി ചെണ്ടക്കാത്ത് കയറി കറങ്ങി കറങ്ങി കായൽ വീണ് അയാളും ചത്ത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് അത് പൊക്കി പിടിച്ചിട്ട് നീ നടക്കണ്ട നിന്റെ കാര്യം വെച്ചു നീ വീട്ടിലേക്ക് വരുന്നുണ്ടോ ഇല്ലെന്ന ഞാൻ വീട്ടിലേക്ക് ഒരാ എപ്പിസോഡ് കഴിഞ്ഞാൽ വരാം ും കലാപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കലാപരമായിട്ടുള്ള കഴിവെങ്കിലും ഇവിടെ പറഞ്ഞിട്ടു അല്ലെങ്കിൽ പരിപാടി ചെയ്യാവൂ ഞാനൊക്കെ നിർത്തിയതല്ലേ അത് പഴയ കാര്യങ്ങൾ കലാരംഗത്തുള്ള ഒരു ഓർമ്മ പങ്കുവെക്കും ഞാനത് പറഞ്ഞുതരാം പ്രിയുള്ളവരെ എന്റെ അമ്മാവൻ ഒരു പ്രസിദ്ധനായ കലാകാരനായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കലാരംഗത്തുള്ള ഒരു ഓർമ്മ പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കുന്നു അമ്മാവൻ പറഞ്ഞു ഓർമ്മ അയന്ന് പറഞ്ഞാ പിന്ന ഇത് എന്താണ് കൈകൊണ്ട് ഞാനൊന്നുമില്ല ആര് പറഞ്ഞു നീ അന്ന് കിടക്കാക്കിയാ കുഞ്ഞാരനെന്ന് എനിക്ക് കിടക്കാനുള്ള പ്രായമുണ്ട് അങ്ങനെ ഞങ്ങള് വാലയൊക്കെ പുരാണ നാടകൻ പുരാണ വാലയക്ക് ഇവനെയാണ് ഞങ്ങൾ ഹനുമാനാക്കി ഒരുക്കിയത് കാരണം വന്നില്ല ഇവനുള്ള ഇതുണ്ട്സ് ഇവന്റെ മുഖ അനുസരിച്ച് ഇവനെയാണ് ഞങ്ങൾ അന്ന് ഹനുമാനാക്കി വിട്ടത് അപ്പൊ ഹനുമാൻ മരുത്വമലയം കൊണ്ട് വന്ന സീനാണ് ഞങ്ങൾ ഇവനെ വെച്ച് ക്ലിയർ ചെയ്ത് വെച്ചിരിക്കണം അങ്ങനെ കപ്പിയും കയറി വിട്ടേണ്ടാണ് ഈ ഹനുമാനെ ഞങ്ങൾ വലിച്ച് അങ്ങോട്ട് കൊണ്ടുവരുത്തുന്നത് മേളിലേക്ക് പിന്നെ പോകാൻ വേറെ ഒന്ന് പോകണ സീന അല്ലെങ്കിൽ ഇടക്ക് വെച്ച് ഈ കഫീൻ കയറി ഉടക്കി ഹനുമാൻ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല വെങ്ങനെ പോയ വലിച്ചുകൊണ്ടിരിക്കുവാണ് അവധാന എന്ത് ചെയ്ത് ഡാസപ്പന അവിടെ ചെന്ന് ഓടിച്ചെന്ന് കയറ് കണ്ടിച്ച് താഴത്തിട്ട് ഇത് വല്ല ശ്രീരാമൻ അറിയാമോ ശ്രീരാമൻ ചോദിച്ച അല്ലയോ പ്രഭോ ഗോയകാരിയാണെന്ന് മരുന്ന് എവിടെ എന്ന് ചോദിച്ചു ഇവൻ്റെ വായിൽ നിന്ന് ഇനി തന്നെയല്ലേ താഴത്ത് വീണത് ഇവൻ്റെ വായിൽ നിന്ന് വന്ന വേറെ വർത്താരം അല്ലെ പിന്നെ ആൾക്കാരെല്ലാം അവിടെ കയറി അങ്ങോട്ട് മെതിക്കുകയായിരുന്നു ഇവന്റെ ആദ്യത്തെ വാലയും എന്റെ അവസാനത്തെ വാലയും കൂടിയായിരുന്നു ഇത് ആ അതൊന്നും പറയാതിരിക്കാ പച്ച മാമന ഇപ്പൊ ഈ അനുഭവം എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല മാമനെന്തോ വേറെന്തോ സംഭവം പുരാണമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു രാഷ്ട്രീയത്തിന്റെ കാര്യവും എന്തോ ഒക്കെ ചർച്ച ചെയ്യണ്ടല്ലോ അത് പണ്ടത്തെ കാര്യാണ് അത് നീ ഇല്ലെന്ന് ഞാനില്ല ആ ആ അന്നെ ബ്രിട്ടീഷുകാരിയുടെ ആധിപത്യം ബ്രിട്ടീഷുകാരിയുടെ ബ്രിട്ടീഷ്കാരില്ല ബ്രിട്ടീഷുകാരി ആ ആ ബ്രിട്ടീഷുകാരുടെ ആധിപത്യ ആ നിനക്ക് വേറെ നിനക്ക് വിവരം ഇല്ല എനിക്കറിയാം വേലക്കുറിച്ച് ഏഹ് അന്ന് ബ്രിട്ടീഷുകാരൻ വേലം തമ്പിയായിട്ട് എന്താ കശപ ഉണ്ടായി ആരും തമ്മി വേലം തമ്പി പിന്നെ കൊണ്ട് വേലുത്തമ്പി അപ്പ ഈ കൂട്ടത്തിലുള്ളതാണത് അവള എന്റെ അമ്മാവ ഇത് ഈ പരിപാടി ഒന്ന് കൊള്ളാകാണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞൊന്ന് ഒതുക്കട്ടെ പിന്നെ അമ്മ വേറൊരു കാര്യമുണ്ട് അമ്മാവിനോട് ആയതുകൊണ്ട് ഇവിടെ വന്നതോണ്ട് ഞാൻ പറയുന്നു എന്റെ സിനിമയുണ്ട് ആറ് പെണ്ണുങ്ങൾ സിനിമയുടെ വരെ ആറ് പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ഞാനാണ് നായകൻ ആറ് പെണ്ണുങ്ങളിൽ ഞാനാണ് നായകൻ ഏഹ് ആറ് പെണ്ണുങ്ങൾ സിനിമയിലെ നായകനാണ് അമ്മാവന്റെ അമ്മാവൻ കൊറേ നേരമല്ലേ ഇത് കുറെ നേരം ഇവിടെ ഒക്കെ പിടിച്ചിങ്ങനെന്താണ് കാണിക്കണത് കൊണ്ട് വെച്ചാ ഏതുകൊണ്ട് ില്ല നോക്കണമായിരുന്നു എന്റെ കാര്യത്തെ വണ്ടിക്കൂല വണ്ടിക്കൂല നിങ്ങൾ ഒട്ട കീച്ചല്ല അമ്മാവനാണെന്ന് പറഞ്ഞ് കയറി വന്നേക്കുന്നത് ഇതൊന്നും ശരിയാവില്ല ഒരു കാര്യം ചെയ്ത് അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് ഒരുന്ന് പറഞ്ഞാൽ എപ്പിസോഡ് മൈൻഡപ്പിട്ട് പ്രേരോട് അമ്മനെന്താണെന്ന് പറയാനുള്ളത് എന്നെ കുറിച്ച് നല്ല വാക്ക് പറയാം വലിയ തെറ്റില്ലാന്ന് പോകുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുകര കാക്ഷും ബ്രൗൺ ഷുഗർ ഒക്കെ അവന് കൊടുക്കണം എന്ത് അനുഗ്രഹ കാക്ഷിട്ടും ബ്രൗൺ ഷുഗറും അനുഗ്രഹ ആശിഷല്ല അനുഗ്രഹ ആശിസുകളും ഇതും സ്നേഹവും കൊടുക്കണന്ന് പറഞ്ഞു ആ കൊടുക്കണം കേട്ടാ നമ്മുടെ സിനിമ അതാണ് അതിന്റെ ഒരു ഞാൻ മര്യാദ പിന്നെ ഈ ആറ് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് ഒരു അവസരം കിട്ടിയ ഒരുപാട് സന്തോഷം ആറ് പെണ്ണുങ്ങളുടെ കഥയാണ് ആറ് കഥയല്ല എനിക്ക് വിളിക്കാനായിട്ട് അപ്പൊ തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട ക്യാമറമാനായ അഖിലാണ് ഇതിന് ക്യാമറ ചെയ്യണത് ആ ഒരു ഒറ്റ കൂടി അവന് ഈ മേഖല വിട്ട് തിരുവനന്തപുരത്തേക്ക് പോയി ആ ചാക്കനെ നമുക്ക് വിളിക്കാം അവനെ വിളിക്കണം നല്ല മുടിയൊക്കെ മുടിയൊക്കെയുള്ള അവനെ ഷൂട്ട് അവനെ ഷൂട്ട് ചെയ്യണം അവൻ അവനിപ്പോ ഈ സിനിമയിൽ അവസരം പോയിട്ട് അവനിപ്പോ ഷൂട്ടിങ് ചെയ്യണ് അവൻ ഒക്കിനെ വെച്ച് ഷൂട്ട് ചെയ്തോണ്ടിരിക്കണം കൊടുക്കൻ അപ്പൊ പ്രിയമുള്ള പ്രേക്ഷകരെ ഇന്നത്തെ എപ്പിസോഡിൽ എന്റെ അതിഥിയായിട്ട് വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അമ്മാവനാണ് മിന്നംതാരത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ പ്രിയപ്പെട്ട അതിഥിയായിട്ട് വന്ന വന്നമ്മാവൻ എന്തൊക്കെയോ മണ്ഡത്തനങ്ങൾ വിളിച്ചു പറഞ്ഞു നിങ്ങൾ പ്രേക്ഷകര് അങ്ങനെ എന്താ വിചാരിക്കണോ നിങ്ങളുടെ പ്രിയപ്പെട്ട അവതാരകനായിട്ട് എന്തോ നിങ്ങളെ ചിരിപ്പിക്കാനായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും അല്ലേ അമ്മാവാൻ പറയാനുണ്ടോ അമ്മാവന് പറയാനുണ്ടെങ്കിൽ പറ അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകര് നിങ്ങൾ എല്ലാവരുടെയും നമ്മുടെ പ്രോഗ്രാം ഇനിയും വാച്ച് ചെയ്യുക എല്ലാവരുടെയും വടയെന്നല്ല പറഞ്ഞ ഞാൻ ഈ പ്രോഗ്രാമിന്റെ കേസും കാര്യങ്ങളും പറഞ്ഞു നിന്റെ ഒരു എന്ത് പ്രോഗ്രാം കൺക്ലൂഡ് നടത്തിന്റെ ഞാനത് പറയാൻ നിൽക്കുകയാണ് മണ്ടത്തരം പറയാം ഈ പരിപാടി അപ്പൊ ഒരു അമ്മവൻ എന്തൊരു തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മണ്ടത്തരം പറയുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും മിനം താരത്തിന്റെ ഈ ഒരു മനോഹരമായ എപ്പിസോഡ് ഒന്ന് ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും അതിലും മനോഹരമായ ഇതുപോലത്തെ ഒന്നും അല്ലെട്ട നല്ല അതിഥിയുമായിട്ട് വീണ്ടും അടുത്ത ആഴ്ച കണ്ടുമുട്ടാമെന്ന ശുഭാപ്തി കൂടി തൽക്കാലം വിടാ നിങ്ങളുടെ സ്വന്തം വിനീത് വിജയ് ഇങ്ങനെ കാണിക്കാ ശരി ആ ഇവരെ കൊണ്ടുപോയ കേട്ടാ ആ അങ്ങോട്ട് പോകും ഞാൻ അങ്ങോട്ട് വന്നേക്കാം പൊക്കോ